ഉപജീവനം വഴിമുട്ടി ട്രാവൽ ഏജൻസികൾ ഒന്നര വർഷമായി വരുമാനമില്ലാതെ ദുരിതമനുഭവിക്കുകയാണ് ചെറുകിട ട്രാവൽ ഏജൻസികൾ. കോവിഡ് കാലം സമസ്ത മേഖലയെയും സാമ്പത്തികമായി വല്ലാതെ ഉലച്ചിരുന്നു. എന്നാൽ ഇവരിൽ ഏറെ ദുരിതമനുഭവിക്കുന്നവരാണ് ചെറുകിട ട്രാവൽ ഏജൻസികളിൽ നിന്ന് പറയേണ്ടി വരും. എല്ലാ മേഖലകൾക്കും ഇളവ് ലഭിക്കുമ്പോൾ പോലും ഓഫീസുകൾ തുറന്നു പ്രവർത്തിക്കാൻ പോലും പറ്റാതെ വിഷമിക്കുകയാണിവർ. കാരണം ഒന്നര വർഷമായി പൂട്ടിക്കിടക്കുന്നതിനാൽ ഓഫീസുകളിലെ ലക്ഷക്കണക്കിന് വില വരുന്ന ഉപകരണങ്ങളാണ് നശിച്ചു തുടങ്ങിയത്. ഇവ നന്നാക്കുവാനോ പുതിയവ വാങ്ങുവാനോ ഉള്ള സാമ്പത്തികം പോലും കയ്യിലില്ലാതെ ബുദ്ധിമുട്ടുകയാണിവർ. സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുടർന്ന് തന്നെ വാഹനങ്ങളും അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയാതെ വരികയാണ്. ഓഫീസ് ആവശ്യങ്ങൾക്കായി വാങ്ങിവെച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ അടക്കമുള്ള ലക്ഷക്കണക്കിന് വില വരുന്ന ഉപകരണങ്ങൾ ഇനി എങ്ങനെ നന്നാക്കിയെടുക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയാതെ നിൽക്കുകയാണ് ഉടമകളും ജീവനക്കാരും. ഈ കോവിഡ് കാലം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് ഇവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ടിക്കറ്റ് ബുക്കിംഗ്, വിനോദയാത്രകൾ, അവധിക്കാല യാത്രകൾ തുടങ്ങി നിരവധി സേവനങ്ങൾക്ക് സാധാരണക്കാർ ആശ്രയിച്ചിരുന്നത് ഇത്തരം ട്രാവൽ ഏജൻസികളെയാണ്. എന്നാൽ ഒന്നര വർഷക്കാലമായി ഇത്തരം യാത്രകളും ആഘോഷങ്ങളും ജനങ്ങൾ മാറ്റിവയ്ക്കാൻ നിർബന്ധിതരായതോടെ അക്ഷരാർത്ഥത്തിൽ ഇവരുടെ ഉപജീവന മാർഗവും ഇല്ലാതായിപ്പോയിരിക്കുകയാണ്. ചെറുകിട ഏജൻസികളൊക്കെയും അടച്ചുപൂട്ടലിന്റെ വക്കീലാണ് എന്നാണ് ചെറുകിട ട്രാവൽ ഏജൻസി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ യു വിജയൻ പറയുന്നത്. കൂടാതെ നമ്മൾ ഈ പിന്നെ ബിൽഡിങ്ങിൻ്റെ വാടക, അതേ കണക്ക് നമ്മുടെ ടെലിഫോൺ ബില്ല്, ഒരുപാട് എക്സ്പെൻസുകൾ, കറണ്ട് ബില്ല്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുവരെ തുറന്നിട്ടില്ലല്ലോ. ഇതെല്ലാം നമുക്ക് ഒഴിവായി കിട്ടണം ഈ സന്ദർഭത്തിൽ. എപ്പോഴാണ് തുറക്കുമ്പോൾ ആ സമയത്ത് തുറക്കുന്ന സന്ദർഭങ്ങളിലുള്ള വാടക മാത്രം നമ്മുടെ അടുത്ത് ഉപയോഗപ്പെടുത്തുക. 3 മാസത്തെ വാടക ഓൾറെഡി നമുക്ക് ലെസ് ചെയ്ത് തന്നിട്ടുണ്ട്. തിരിച്ച് ബാക്കിയുള്ള ഇപ്പോൾ 6 മാസം, മാർച്ച് 15 പൂട്ടിയാണ്. ഇതുവരെ തുറന്നിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. കാരണം ഈ മേഖല വളരുന്ന ഈ മേഖലകളിലുള്ള മുഴുവൻ ആൾക്കാരും മത്സ്യം കച്ചവടം, അത് കൂടാതെ കണ്ണെ പിന്നെ കടലിൽ പോകാൻ മീൻ പിടിക്കാൻ പോകുക, അതേ കണക്ക് പെയിൻറ്റിൻ്റെ തൊഴിലാളികൾ ഈ മേഖലകളിലേക്ക് ചേക്കേറി ഇരിക്കുകയാണ്. നമുക്ക് ഈ സമയത്ത് ഈ ഏജിൽ ഇപ്പോൾ നമുക്ക് വേറെ ഒരു പണിക്കും തന്നെ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഈ മേഖല നിർബന്ധമായിട്ടും ഗവൺമെൻറ് നല്ല രീതിയിൽ കണ്ട് നമുക്കൊരു സാമ്പത്തിക പാക്കേജ് തന്ന് നമ്മളെ ഈ മേഖലയെ രക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ മേഖലയെ നിലനിർത്തി കൊണ്ടുപോകാൻ സാമ്പത്തിക പാക്കേജ് സർക്കാർ അനുവദിക്കണമെന്നാണ് ഇവർക്ക് പറയുവാനുള്ളത്. മുഴുവൻ ആളുകൾക്കും വാക്സിൻ ലഭ്യമാക്കുകയും ഓഫീസുകൾ തുറന്നു പ്രവർത്തിക്കുന്നതിനും വാഹനങ്ങൾ നിരത്തിലിറക്കുന്നതിനും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സാമ്പത്തിക പാക്കേജുകൾ അനുവദിച്ചു നൽകുകയും ചെയ്താൽ മാത്രമേ ഈ മേഖലയ്ക്ക് ഇനി പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.